ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തുടക്കത്തിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഫ്ലവറൊക്കെ മേക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എളുപ്പവഴിയിൽ എങ്ങനെ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ബിസ്ക്കറ്റ്സ്. ബിസ്ക്കറ്റ്സ് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് ഡേ ആണ്. നിങ്ങൾക്ക് പാർലേജിയോ അല്ലെങ്കിൽ ഓറിയോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാലും വേണം. അപ്പോൾ ഇതൊന്നും ഇത്രയും എമൗണ്ട് വേണ്ട, വളരെ കുറച്ച് മതിയാവും നമുക്ക്. ഞാനിവിടെ 10 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബിസ്ക്കറ്റിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഗനാഷെ, പിന്നെ കുറച്ച് പഞ്ചസാര, ഇത് മൂന്നും നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ബിസ്ക്കറ്റിലൊക്കെ നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമുക്ക് ക്രീം കേക്കിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും അത്രയും തന്നെ മധുരമുള്ള ഒന്നായിരിക്കണം ഫ്ലവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ ചപ്പാത്തി പലക ഉപയോഗിച്ച് പരത്തല്ല വേണ്ടത്. നമുക്ക് ഒരു റാപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ ഈ ബോൾസ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇത്രയും നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിന് ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ജസ്റ്റ് കൈക്കുള്ളിൽ വെച്ചിട്ട് നമ്മുടെ റൗണ്ട്സ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ അടപ്പാണ്. നമുക്ക് ഈ അടപ്പിൻ്റെ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഓരോ സർക്കുലർ ഷേപ്പും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്.